सौम्यनाम शिवंतन सुंदर रूपम समतुलन सर्वशक्त मंगल भावम सूर्य तेजोमयम अनादि स्वरूपम सुवर्णमानसं एकरस स्थितिस्थिरम् ओम शांति महाशिवरात्रि महोत्सव वेळയില്‍ സർവർക്കും സർവവിധ മംഗളാശംസകളും നേരുന്നു. ഉത്സവങ്ങളുടെ നാടാണല്ലോ ഭാരതം. അനേകം ഉത്സവങ്ങളും അനേകം മഹാത്മാക്കളുടെ ജന്മം കൊണ്ടും അവരുടെ ഉപദേശങ്ങൾ കൊണ്ടും അനുഗ്രഹീതമാണ് പുണ്യഭൂമിയായ ഭാരതം. ഉത്സവങ്ങളിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് മഹാശിവരാത്രി. ആയിരം ഏകാദശിക്ക് തുല്യമാണ് അരശിവരാത്രി എന്ന് പറയാറുണ്ട്. സാധാരണ ജയന്തി അഥവാ ജന്മദിനം ആഘോഷിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ശിവന്റെ ജന്മം അഥവാ അവതരണം രാത്രിയിൽ ആഘോഷിക്കുന്നത്? വിസ്മൃതിയിലാണ്ടുപോയ മനുഷ്യ മനസ്സിന് സത്യത്തിന്റെ സ്മൃതി അഥവാ അറിവ് പകരുമ്പോൾ ആദ്യം മനസ്സ് ശാന്തമാകുകയും ബുദ്ധി യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുകയും ചെയ്യുന്നു. അറിവ് നൽകി അകക്കണ്ണ് അഥവാ ആത്മനേത്രം തുറന്നതിന്റെ പ്രതീകമായിട്ടാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ഇനി നമുക്ക് ശിവരാത്രിയുടെ ഐതിഹ്യത്തിലേക്കൊന്ന് കടക്കാം. ഉഗ്ര തപസ്സിൽ നിന്നുണർന്ന സർവാംശജാതൻ ദുർവാസാവ് മഹർഷി ത്രിലോക സഞ്ചാരിയായി ദേവലോകത്ത് എത്തിച്ചേരുന്നു. ക്ഷിപ്രകോപിയായ മഹർഷിയെ ഭയഭക്തി ബഹുമാനത്തോടെ ദേവാംഗനമാർ അമൂല്യമായ പാരിജാത പുഷ്പഹാരം നൽകി സ്വീകരിച്ചു. അമൂല്യമായ ഈ പാരിജാതഹാരം നമ്മുടെ പ്രീതിക്കായി ദേവാംഗനമാർ നൽകിയിരിക്കുന്നു. സർവസംഘ പരിത്യാഗിയായ എനിക്കെന്തിന് ഈ ഹാരം? ഭയന്നിട്ടാകാം. ക്ഷിപ്രകോപി എന്നാണല്ലോ ദേവലോകം എന്നെ കുറിച്ച് പ്രചരിപ്പിക്കുന്നത്. എന്തുമാകട്ടെ, ഈ ഹാരം ശിരസിലും കഴുത്തിലും കൈകാലിലും അണിഞ്ഞു നടക്കാൻ നാം ആര്? നാരദനും ഇനി ഈ ഹാരം ആർക്ക് കൊടുക്കും? അലങ്കാരപ്രിയനായ മഹാവിഷ്ണു, സൃഷ്ടിദേവനായ ബ്രഹ്മാവിനും, സർവദാ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ശിവശങ്കരനും. ആരാണീ വരുന്നത്? ദേവരാജനായ ദേവേന്ദ്രനല്ലേ? കൊള്ളാ, ഇവൻ തന്നെ യോഗ്യൻ. നാൽക്കൊമ്പനായ ഐരാവതത്തിന്റെ മുകളിൽ നെളിഞ്ഞിരിക്കുന്ന ഇവൻ തന്നെ ഈ പുഷ്പഹാരത്തിന് യോഗ്യൻ. വരട്ടെ. ദുർവാസാവ് മഹർഷിക്ക് ഈ ദേവരാജന്റെ പ്രണാമം. ഹേ ദേവേന്ദ്ര, ഞാൻ അങ്ങയെ തിരയുകയായിരുന്നു. അമൂല്യമായ ഈ ഹാരം അങ്ങേക്ക് നൽകുവാൻ. സന്തോഷം മഹർഷി, സന്തോഷം. നാം ഈ ഹാരം ആദരവോടെ സ്വീകരിക്കുന്നു. ഇതാ സ്വീകരിച്ചാൽ നമ്മുടെ കേശാലങ്കാരത്തിന് ഈ ഹാരം വളരെ മനോഹരമായിരിക്കും. ദിവ്യമായ ഈ ഹാരം താഴെ വയ്ക്കാനാവില്ല. തൽക്കാലം ഐരാവതത്തിന്റെ മസ്തകത്തിൽ തന്നെ ഇരിക്കട്ടെ. ഇന്ദ്രനെ അനുഗ്രഹിച്ച് പോകാൻ തുനിഞ്ഞു നിന്ന് ദുർവാസാവ് കണ്ട കാഴ്ച അതികോപം ഉളവാക്കുന്നതായിരുന്നു. മഹർഷി
കോപം കൊണ്ട് അഗ്നിജ്വാലയായി മാറി. അതിന്റെ ഫലമായി കോപാഗ്നിയാൽ കടൽ തിളച്ചുമറിഞ്ഞു. വായുസഞ്ചാരം നിശ്ചലമായി. ദിഗന്ധങ്ങൾ നടുങ്ങുമാർ ഉച്ചത്തിൽ ദുർവാസാവ് ദേവേന്ദ്രനെ ശപിച്ചു. ഹേ ദേവേന്ദ്ര, നിനക്ക് ഇത്ര അഹങ്കാരം! ഞാൻ നൽകിയ ഈ വിശിഷ്ടമായ ഹാരം ആനയെ കൊണ്ട് ചവിട്ടി അരപ്പിച്ചു. ഇല്ല ഇല്ല, എനിക്കത് ക്ഷമിക്കാൻ കഴിയില്ല. ഞാനിതാ നിന്നെ ശപിക്കുന്നു. നിത്യ യൗവനത്താൽ അഹങ്കാരിയായി മാറിയ ദേവേന്ദ്ര, നീയും നിന്റെ കുലവും ജരാമരകൾ ബാധിച്ച് മൃത്യുവിനെ മെച്ചപ്പെടട്ടെ. അയ്യോ മഹർഷി, ശപിക്കരുത്, ശപിക്കരുത്. ഞാൻ നിരപരാധിയാണ്, ശപിക്കരുത്. സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. കോപാഗ്നിയാൽ ജ്വലിച്ചു നിൽക്കുന്ന ഈ മഹർഷിയോട് വംശം മുടിക്കുന്ന ഈ ശാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയും. ദേവദേവന്മാരെ, ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. മഹർഷി, കോപമടക്കൂ, ശാപത്തിൽ നിന്ന് പിന്തിരിയൂ. മഹർഷി, അങ്ങ് സത്യം തിരിച്ചറിയും. അങ്ങ് നൽകിയ പാരിജാത പുഷ്പഹാരം തറയിൽ വയ്ക്കേണ്ട എന്ന് കരുതി എന്റെ വാഹനമായ ഐരാവതത്തിന്റെ മസ്തകത്തിൽ വച്ചു. ആ ദിവ്യമായ ഹാരത്തിൽ നിന്നുള്ള അസാധാരണമായ സുഗന്ധം തേടി വന്ന വണ്ടുകൾ ഐരാവതത്തിന് ശല്യമായി മാറി. അങ്ങനെ സംഭവിച്ചതാണിത്. മനസ്സറിയാതെ സംഭവിച്ച തെറ്റുപുറത്ത് അവർക്ക് ശാപമോക്ഷം നൽകിയാലും ശരി. നിങ്ങളുടെ അപേക്ഷ നാം സ്വീകരിച്ചിരിക്കുന്നു. ശാപമോക്ഷത്തിനായി പാലാഴി കടയണം. ആ പാലാഴി കടഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സർവ ഐശ്വര്യങ്ങളും തിരികെ ലഭിക്കും. ഒപ്പം അമൃതും. ആ അമൃത് സേവിച്ചാൽ നിങ്ങളുടെ ജരാനരകൾ മാറിക്കിട്ടും. പിന്നീട് പാലാഴി കടയുവാനുള്ള ആലോചനയിൽ ദേവന്മാർ മുഴുകി. ദേവഗുരുവായ ബൃഹസ്പതിയുടെയും അസുരഗുരുവായ ശുക്രാചാര്യന്റെയും നിർദ്ദേശപ്രകാരം മന്ധരപർവ്വതം കടകോലായും വാസുകിയെ കയറായും ഉപയോഗിച്ച് പാലാഴി കടയാൻ നിർദ്ദേശിച്ചു. ദേവന്മാരും അസുരന്മാരും ചില ധാരണയാൽ പാലാഴി കടയാൻ ആരംഭിച്ചു. പാലാഴിയിൽ നിന്ന് പല ദിവ്യവസ്തുക്കളും ഉദ്ഭവിച്ചു. കടയുന്നതിനിടയിൽ മന്ധരപർവ്വതം ആഴിയിലേക്ക് ആണ്ടുപോയി. ലോകരക്ഷകനായ മഹാവിഷ്ണു പൂർണ്ണമായി അവതരിച്ച് മന്ധരപർവ്വതത്തെ ഉയർത്തിയെടുത്തു. വീണ്ടും പാലാഴി മഥനം തുടർന്നു. മഥനത്താൽ അവശനായ വാസുകി കാളകൂട വിഷം ഛർദ്ദിക്കുവാൻ തുടങ്ങി. രക്ഷകനായ വിഷ്ണു കാളകൂട വിഷം കൈക്കുമ്പിളിൽ ഏറ്റുവാങ്ങി. ഇനി എന്തുപായം എന്നാലോചിച്ച മഹാവിഷ്ണുവിന്റെ മുന്നിൽ ശിവശങ്കരൻ തന്റെ വായ തുറന്നു. ആ വായിലേക്ക് വിഷ്ണു വിഷം പകർന്നു. ശിവശങ്കരന്റെ ശരീരത്തിൽ വിഷം ബാധിക്കാതിരിക്കാൻ ലോകം മുഴുവൻ ഉറക്കമുപേക്ഷിച്ച് പ്രാർത്ഥനയിലായി. അതിന്റെ ഓർമ്മയ്ക്കായാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. മഹാശിവരാത്രി മഹോത്സവം കൊണ്ടാടുന്നതിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ആന്തരികമായും ഒന്ന് തയ്യാറാകേണ്ടത് സമയത്തിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ച് വളരെ അത്യാവശ്യമാണ്. ശിവൻ ആരാണ്? രാത്രി എന്താണ്? ശിവനും രാത്രിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതിൻ്റെ ആത്മീയ വശങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഭാരതം ഒരു കാലത്ത് സ്വർഗമായിരുന്നു. സർവ ഐശ്വര്യങ്ങളാലും സമ്പന്നമായിരുന്ന ഒരു സുവർണ കാലഘട്ടമായി. സ്വർഗവാസികളായ ദേവതമാർ കാലക്രമേണ ആസുരീയ സ്വഭാവങ്ങളായ കാമക്രോധ മോഹലോഭ അഹങ്കാരാദികൾ കടിമപ്പെട്ടു.
സർവ ഐശ്വര്യങ്ങളും നഷ്ടപ്പെടുത്തി. നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങൾ വീണ്ടെടുക്കാനായാണ് ദേവതമാർ പാലാഴി മഥനം ആരംഭിച്ചത്. പാലാഴി മഥനം എന്നത് മനുഷ്യന്റെ മാനസികാവസ്ഥയുടെ പ്രതീകാത്മകമായ ഭാവനയാണ്. മനുഷ്യ മനസ്സാകുന്ന പാലാഴിയിൽ ഈശ്വരീയവും ആസുരീയവുമായ സ്വഭാവങ്ങളുടെ മഥനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മഥനത്തിനൊടുവിൽ ലഭിക്കുന്ന അമൃത് സേവിച്ചാൽ സർവ ഐശ്വര്യങ്ങളും തിരികെ ലഭിക്കുമെന്നാണ് ശാപമോക്ഷത്തിനുള്ള ഉപായം. അമൃത് എന്നത് ഈശ്വരീയമായ അറിവ്. മഥനത്തിനൊടുവിൽ വരുന്ന ദുർവികാരങ്ങളാണ് കാളകൂട വിഷം. ഈ കാലഘട്ടത്തിൽ ശിവഭഗവാൻ അവതരിച്ച അറിവിന്റെ വെളിച്ചത്തിലൂടെ മനുഷ്യ മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന ദുർവികാരങ്ങളാകുന്ന കാളകൂട വിഷം സ്വയം സ്വീകരിച്ച് ശാന്തതയും സ്നേഹവും സുഖവും നിറയ്ക്കുകയാണ്. ഇവിടെ രാത്രി എന്നത് ഈ കാലഘട്ടത്തിന്റെ സ്വഭാവത്തെയാണ്. രാത്രി എന്നത് അജ്ഞാനമാകുന്ന അന്ധകാരമാണ്. അതായത് സ്വയം നശ്വരമായ ദേഹം മാത്രമാണെന്ന തെറ്റായ ധാരണയിൽ കഴിയുന്നതാണ് അജ്ഞാനം. എല്ലാ ദുഃഖത്തിന്റെയും കാരണം ഞാൻ നശ്വര ദേഹമാണെന്നുള്ള ബോധമാണ്. അനശ്വരമായ ദേഹി അഥവാ ആത്മാവാണ് സ്വയമെന്നും ദേഹിയാണ് ദേഹത്തെ നയിക്കുന്നതെന്നുമുള്ള അറിവിന്റെ അഭാവമാണ്. വർഷം മുഴുവൻ പാപകർമ്മങ്ങൾ ചെയ്ത ശേഷം ശിവരാത്രി ദിവസം മാത്രം ഉറക്കമൊഴിയുന്നത് കൊണ്ട് പാപങ്ങൾ മാറുമെന്ന വിശ്വാസം ശരിയാണ്. ഇവിടെ രാത്രി എന്നത് അജ്ഞതയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നിരാകാരനായ പരമാത്മാവ് സൃഷ്ടിയുടെ അവസാന സമയമായ കലിയുഗത്തിൽ അവതരിച്ച് മനുഷ്യാത്മാക്കൾക്ക് സത്യമായ അറിവ് നൽകുന്നതിൻ്റെ ഓർമ്മയായാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. നിരാകാരനായ പരമാത്മാവിൻ്റെ നാമമാണ് ശിവൻ എന്നത്. ശിവൻ എന്ന വാക്കിന് മംഗളകാരി എന്നാണ് അർത്ഥം. യഥാർത്ഥത്തിൽ പരമാത്മാവിൻ്റെ രൂപം പ്രകാശമാണ്. അത് ദിവ്യമായ ചൈതന്യമാണ്. ആ പ്രകാശത്തിൻ്റെ പ്രതീകമായാണ് ശിവലിംഗം പൂജിക്കപ്പെടുന്നു. ഉപവാസം ശിവരാത്രിയുടെ ഭാഗമാണ്. ഉപവാസം എന്നാൽ അടുത്തു വസിക്കുക എന്നാണ്. ശരീരം കൊണ്ടടുത്തിരിക്കുക എന്നല്ല, മനസ്സുകൊണ്ട് ശിവഭഗവാനോടൊപ്പം ഇരിക്കുക എന്നാണ്. ഈ അറിവിലൂടെ മനുഷ്യാത്മാവിലെ പാപങ്ങൾ ഇല്ലാതാവുകയും പവിത്രമായി തീരുകയും ചെയ്യും. ഈ അറിവിൽ ജീവിതത്തിൽ ആസുരീയ ഭാവങ്ങൾ മാറ്റി നന്മയിലേക്ക് വരണമെന്നതാണ് ശിവരാത്രിയുടെ സാരം. ശിവരാത്രിയും ബലിതർപ്പണവും തമ്മിലും ആഴമേറിയ ബന്ധമുണ്ട്. ബലി അർത്ഥം സർവസ്വ സമർപ്പണം. മനസ്സാ വാച കർമ്മണ ഈശ്വരനിൽ സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ പാപകർമ്മങ്ങളും നശിച്ച് നമ്മൾ പാവനമായിത്തീരും. അർത്ഥം ദുഃഖമില്ലാതായിത്തീരും. അങ്ങനെ നമുക്ക് നമ്മുടെ ഈശ്വരീയ ജന്മസിദ്ധ അധികാരമായ മുക്തിയും ജീവൻ മുക്തിയും പരമപിത പരമാത്മാ ശിവനിൽ നിന്നും പ്രാപ്തമാകും. ഇങ്ങനെ ശിവരാത്രി ഒരാചാരമായി മാത്രം ആഘോഷിക്കാതെ ആത്മീയ രഹസ്യം മനസ്സിലാക്കി ആഘോഷിക്കുക, അർത്ഥം ജീവിക്കുകയാണെങ്കിൽ ഒരു ദിവസം മാത്രം ചുരുങ്ങാതെ ജീവിതം സദാകാലം ആനന്ദദായകമായി തീരും. അങ്ങനെ എല്ലാവരുടെയും ജീവിതം ആനന്ദദായകമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓം ശാന്തി.